ഉപഹാരം നൽകുന്നു. ഹിക്കം സമ്മാനമുള്ള ഉപഹാരം സുവനീർ സദസ്സിൽ ലഭിക്കുന്നു. സംഭാവനകൾ നൽകി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളിൽ മഖ്ലൂഖീൻ വഅലാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, العلم حياة الإسلام. شكوت إلى وكيع سوء حفظي أوصاني عن الترك المعاصي وقال العلم نور الله حقا ونور ആദരണീയരായ സുൽത്താനുല്ലമ ഉസ്താദവർഗളെ, അഭിമന്യരായ സാദാത്തുക്കൾ, ഉസ്താദമാർ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, ശൈഖുന ടി ടി ഉസ്താദ് നബ്ബർ അല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ പന്ത്രണ്ടാം ആണ്ട് നിർച്ചയും ബഹുമാനപ്പെട്ട ടി ടി ഫഖാഫി ഉസ്താദിന്റെ ദറസ് 25-ാം വാർഷിക സമാപനവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഇൽമിന് നൽകിയ മഹത്വവും അതുകൊണ്ടുള്ള ഗുണങ്ങളുമാണ് മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഇതുവരെ നമ്മെ ബോധ്യപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാം, അതിൻ്റെ നിലനിൽപ്പ് തന്നെ ഇൽമ. ആ ഇൽമിന് പ്രാധാന്യം നൽകിയാണ് മഹാനായ ടി ടി ഉസ്താദ് ഇവിടെ ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. ഉസ്താദിന്റെ അനന്തരഗാമികളായ സന്താനങ്ങളും ശിഷ്യന്മാരും അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് ഇൽമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയും ആ വിശുദ്ധ ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്ന, വിശുദ്ധ ഇസ്ലാമിനെ ശിഥിലമാക്കുന്ന ബിദഅ കക്ഷികളും അതുപോലെയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളും യഥാർത്ഥത്തിൽ വിശുദ്ധമായ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ അവർ നൽകുന്ന ആയുധമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ കുറിച്ചുള്ള ഇൽമ്. അത് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അതിൻ്റെ സംവിധാനങ്ങളെയും തകർത്തെറിയുക എന്നത് യഥാർത്ഥത്തിൽ ദീനിന്റെ വിരോധികളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ ആലിമാക്കി എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഭൗതിക ലോകത്ത് ആരെങ്കിലും അല്ലാഹു സമുന്നതനാക്കാൻ തീരുമാനിച്ചാൽ, ആരെങ്കിലും അല്ലാഹു മഹത്വം നൽകാൻ തീരുമാനിച്ചാൽ, അവന് ദീനിൽ വിവരമുള്ള ആലിമാക്കുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ ഭൗതിക ലോകത്ത് അല്ലാഹു തആല ഒരു മനുഷ്യന് സ്ഥാനം നൽകുന്നുവെങ്കിൽ, ആഖിറത്തിൽ സ്ഥാനം നൽകുന്നുവെങ്കിൽ, അവന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ഏറ്റവും വലിയ മഹത്വം വിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് ദീനിനെ കുറിച്ചുള്ള വിവരമാണ് എന്ന് വരുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സ്വാധീനങ്ങളും എല്ലാ കഴിവുകളും നാം വിശുദ്ധമായ ദീനിന്റെ ഉയർച്ചയ്ക്കു വേണ്ടി, ഇൽമിന്റെ പുരോഗതിക്കു വേണ്ടി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരായ സ്വഹാബത്ത്, അതിനുശേഷമുള്ള താബിഉകൾ, തബഉത്താബിഉകൾ, അങ്ങനെയുള്ള എല്ലാ വിഭാഗമാളുകളും വാസ്തവത്തിൽ വിശുദ്ധമായ ദീനിന് പ്രാധാന്യം നൽകുന്നവരല്ല, ഈ ഇൽമിന് പ്രാധാന്യം നൽകിയവരാണ്, അതിന്റെ പ്രചാരകരാണ്, അതിന്റെ പ്രവർത്തകരാണ്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും, ആ സ്വഹാബത്ത് വളരെ പാവപ്പെട്ടവരാണ്, പരാധീനതകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ്. സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, സയ്യിദന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയെ പോലെയുള്ള ആ സ്വഹാബികൾ വളരെയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ട് പോലും, പട്ടിണി കിടന്നിട്ട് പോലും അവര് വിശുദ്ധ ദീനിനെ കുറിച്ച് പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് പഠിക്കാൻ, റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം പഠിക്കാൻ അവര് തയ്യാറായി. നമുക്കറിയാമല്ലോ, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാന കേന്ദ്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ദർസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ദർസിലെ മുതഅല്ലിമാണല്ലോ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദിവസങ്ങളോളം പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി. മാത്രമല്ല, സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് മറവി രോഗമുണ്ടായിരുന്നല്ലോ. ധാരാളം പഠിക്കുമെങ്കിലും മറന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികെ വന്നുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിഷമം അറിയിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് പ്രാവശ്യം തന്റെ കയ്യിൽ എന്തോ പിടിച്ചുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വാരിയിട്ടു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ മുണ്ട് തന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു വെച്ചു. എന്നിട്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ എന്റെ മുണ്ടിലേക്ക് വാരിയിട്ടു. ആ റസൂലുള്ളാഹി നൽകിയ ആ മുണ്ട് എന്റെ നെഞ്ചിൽ ഞാൻ അമർത്തി വെച്ചതിനു ശേഷം ഒരു കാര്യവും ഞാൻ മറന്നുപോയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സഹോദരന്മാർ, രക്ഷിതാക്കൾ, മനസ്സിലാക്കേണ്ടത്, സ്വാഭാവികമായും കുട്ടികൾ പഠിക്കുമ്പോൾ പഠനത്തിൽ താല്പര്യമില്ലാത്തതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകുമല്ലോ അതിൽ പ്രധാനപ്പെട്ടൊരു കാരണമാണ് പഠിക്കാൻ മനസ്സ് വരുന്നില്ല,
മനസ്സ് വരാതിരിക്കാൻ കാരണം പഠിച്ചിട്ട് മനസ്സിലിരിക്കുന്നില്ല. പരമാവധി പരിശ്രമിച്ചു നോക്കി, പക്ഷേ അവന്റെ മനസ്സിലിരിക്കുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ആത്മീയമായ മരുന്ന് കൊടുത്തപ്പോൾ ആരോഗ്യം ഭേദമായി അങ്ങനെയുള്ള ആത്മീയമായ നേതാക്കളെ, ആത്മീയമായ ഉസ്താദുമാരെ, ഷൈഖുമാരെ, സാദാത്തുക്കളെ നാം സമീപിച്ചുകൊണ്ട് അതിനുള്ള ആത്മീയമായ മരുന്നുകൾ കൊടുത്ത് അത്തരത്തിലുള്ള രോഗം ചികിത്സിക്കാൻ മാറ്റാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങളാക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖില കേരള തുഹ്ഫത്തുൽ വർദിയ പരീക്ഷയിൽ സെക്കൻഡ് തേർഡ് പ്രൈസ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ഇവിടെ നൽകുന്നു. സെക്കൻഡ് ലഭിച്ചത് മഅദീൻ ഇശാഅത്തു സുന്ന ദഅ്‌വ വിദ്യാർത്ഥി അബ്ദുസ്സമദ്. തേർഡ് പ്രൈസ് സി എം മർക്കസ് തന്തല വിദ്യാർത്ഥി ഷഫീഖ്.